Hi friends, assalamu alaikum. Welcome back to my channel. Appo njan innu nalla ratti poli drink inde recipe maayittanu vannittullade. Appo ippo iftar okke alle koodada thanne nalla choodum. Appo idu oru glass kudichamadi appo thanne nammada vishappum daahalam maari kittum. Appo adu pole thanne kidilin taste aanu idine. Appo ee refreshing aayittulla ee drink enginiyana undakkan pogunnadennu namukkonu nokkiyalo. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 ലിറ്ററോളം പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ പാൽ തിളക്കാൻ വെക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ പാൽ തിളക്കുമ്പോൾ നല്ലപോലെ പാട വരും അപ്പോൾ ആ പാട വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ പാൽ ഏകദേശം തിളച്ച് വരാറാവുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ പാലെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിൽക്ക് മെയ്ഡും പഞ്ചസാരയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലത്തെ മാംഗോ പൾപ്പ് ടിന്നിലുള്ള മാംഗോ പൾപ്പാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പോളം പൾപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാംഗോ ഫ്ലേവറിലുള്ള അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാലൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അതിനുശേഷം മാംഗോ ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പോളം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ജെല്ലി ക്രിസ്റ്റൽസ് ഇട്ട് കൊടുക്കാം ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നല്ലപോലെ കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടെടുക്കാം അപ്പോൾ ഞാനിതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ അതിനുശേഷം ഞാനിവിടെ കുറച്ച് വെള്ളത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഖസ്ഖസ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതിനുശേഷം ഞാനിവിടെ 4 കപ്പോളം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം ഞാനിവിടെ 1 കപ്പോളം സാബുനരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളിവിടെ സാബുനരി എന്നാ പറയൽ ചൊവ്വരി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം അങ്ങനെ സാബുനേനെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും 1-3 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിൽ അരിച്ചിട്ടെടുക്കാം പിന്നെ കുറച്ച് പച്ചവെള്ളമോ തണുത്ത വെള്ളമോ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അതിലും കൂടി ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ മാംഗോ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നമുക്ക് ആദ്യം വേവിച്ച് വെച്ച സാബുനരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം
അപ്പോൾ ഇതെല്ലാം ഒട്ടും കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് വെച്ച മാംഗോൻ്റെ ജെല്ലി അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ച കസ്കസും അതും ഒന്ന് ഇതിലേക്ക് മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമ്പും പിസ്തയും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.